എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു എതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജിയോ ഓഫർ എപ്പോഴാണ് അവസാനിക്കുക? അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നാൽ നന്നായിരുന്നു എന്നെല്ലാം പല കൂട്ടുകാരും പറയാറുണ്ട്. പല ആളുകൾക്കും കൺഫ്യൂഷൻ ആണ്, ജിയോ ഈ മാസം 15-ാം തീയതി തീരോ, ജൂലൈ മാസം 30-ാം തീയതി തീരോ, അതോ ആഗസ്റ്റ് മാസം 15-ാം തീയതി വരെ ലഭിക്കുമോ എന്നെല്ലാം പല ആളുകളും ചോദിക്കുന്നുണ്ട്. ആദ്യം ജിയോ എപ്പോൾ അവസാനിക്കും എന്നതിന് ഒരു ഉത്തരം നൽകുകയാണ്. അതിനു മുമ്പ് ജിയോയുടെ രണ്ട് ഓഫറുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏപ്രിൽ 1-ാം തീയതി സമ്മർ സർപ്രൈസ് എന്നൊരു ഓഫർ വന്നിരുന്നു. ആ സമ്മർ സർപ്രൈസ് ഓഫറിന് എതിരെയാണ് മറ്റുള്ള ടെലികോം കമ്പനികൾ ട്രായിൽ പരാതി നൽകിയത്. സമ്മർ സർപ്രൈസ് ഓഫറിന് ഏപ്രിൽ 15-ാം തീയതി വരെ ജിയോ കാലാവധി നൽകിയെങ്കിലും ട്രായിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏപ്രിൽ 10-ാം തീയതി സമ്മർ സർപ്രൈസ് ഓഫർ അവസാനിപ്പിച്ചു. ഇനി എന്താണ് സമ്മർ സർപ്രൈസ് ഓഫർ എന്ന് പറയാം. ഏപ്രിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കാലയളവിൽ റീചാർജ് ചെയ്തവർക്ക് 3 മാസവും റീചാർജ് ചെയ്ത തുകയ്ക്കുള്ള 303 രൂപയ്ക്കുള്ള 28 ദിവസം കൂടി വാലിഡിറ്റി ലഭിക്കും. ഇതാണ് സമ്മർ സർപ്രൈസ് ഓഫർ. നിങ്ങൾ ഈ പറഞ്ഞ സമ്മർ സർപ്രൈസ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 15-ാം തീയതി തൊട്ട് 3 മാസവും 28 ദിവസവും വാലിഡിറ്റി ലഭിക്കും. എന്ന് പറഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 15 വരെ ഈ ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് ആളുകൾ സമ്മർ സർപ്രൈസ് ഓഫർ ചെയ്തിരുന്നു. അവരുടെ ഓഫർ വാലിഡിറ്റി ഓഗസ്റ്റ് 15 വരെയാണ്. അതിനു മുമ്പ് ഒരു കാരണവശാലും ഓഫർ തീരില്ല. രണ്ടാമത്തെ ഓഫറാണ് ദന്തനാഥൻ ഓഫർ. ഏപ്രിൽ 10-ാം തീയതി കഴിഞ്ഞ് റീചാർജ് ചെയ്തവർക്ക് ദന്തനാഥൻ ഓഫർ ആണ് ലഭിച്ചിട്ടുണ്ടാവുക. അവർക്ക് 84 ദിവസമാണ് കമ്പനി നൽകുന്ന വാലിഡിറ്റി. ഈ ദന്തനാഥൻ ഓഫർ ഒരു സിമ്മിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 309 രൂപയ്ക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഓഫർ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ദന്തനാഥൻ ഓഫർ ചെയ്തവർ എപ്പോഴാണോ ഓഫർ ചെയ്തത് ആ ഡേറ്റ് മുതൽ 84 ദിവസം വരെ വാലിഡിറ്റി ലഭിക്കുന്നതായിരിക്കും. ദന്തനാഥൻ ഓഫർ ചെയ്തവർക്ക് ഏകദേശം ഈ മാസം 15-ാം തീയതി തൊട്ട് ഓഫർ ഡേറ്റ് അനുസരിച്ച് കട്ടായി തുടങ്ങും. ഈ ഓഫറുകളെല്ലാം അവസാനിച്ചാൽ അടുത്തതായി ഏത് ഓഫർ ലഭിക്കുമെന്ന് കറക്റ്റായി ഒരു നിർദ്ദേശം ലഭിക്കുവാൻ വേണ്ടി കസ്റ്റമർ കെയറിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് നിലവിലുള്ള ഓഫർ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, പുതിയ ഓഫറുകൾ ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ജിയോയുടെ പുതിയ ഓഫറുകൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ആരും ധൃതി വെച്ച് റീചാർജ് ചെയ്യേണ്ട കാര്യമില്ല, നിലവിലുള്ള ഓഫർ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ജിയോ നമുക്ക് നല്ലൊരു ഓഫർ തരുന്നതായിരിക്കും. ജിയോയുടെ ഏതെങ്കിലും പുതിയ ഓഫർ വന്നാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇടുന്ന വീഡിയോകൾ കാണുവാൻ വേണ്ടി മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഓഫർ എപ്പോൾ അവസാനിക്കുമെന്ന് അറിയുവാൻ ജിയോയുടെ കസ്റ്റമർ കെയർ നമ്പറായ 198 എന്ന നമ്പറിൽ വിളിച്ച് ഓഫർ അവസാനിക്കുന്ന ഡേറ്റ് അറിയുവാനും സാധിക്കും. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.